അപ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും മെൻ്റൽ ഹൈജീനെ കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് എന്താണ് മെൻ്റൽ ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന, ആ കൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയൊക്കെ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാം, അതുപോലെ മെൻ്റൽ ഹൈജീൻ എന്താണ് നമ്മൾ പറഞ്ഞു, അതായത് എങ്ങനെ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സയൻസിനെയാണ് നമ്മൾ മെൻ്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ശാസ്ത്രശാഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് രണ്ടാമത് വരുന്ന ടോപ്പിക്, അതായത് എക്കോ സൈക്കോളജി. എക്കോ സൈക്കോളജി, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് എക്കോ സൈക്കോളജി. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് നേച്ചർ, അതായത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സൈക്കോളജിയിലെ ഒരു ബ്രാഞ്ചാണ് എക്കോ സൈക്കോളജി. ഈ കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള തിയോഡർ റൊസാക്കാണ് 1921. അതായത് നമ്മളുടെ മനസ്സും നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിന് നല്ലൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് നേച്ചർ ത്രൂ എക്കോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്. ഇത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ എവിടെ ജീവിച്ചാലും, നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മളുടെ കോളേജിലാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ, അതിൽ നിന്നും നമുക്കൊരു സന്തോഷം കിട്ടിയാൽ മാത്രമേ, പ്രത്യേകിച്ചും ചുറ്റുപാടുകളിൽ നിന്ന് നമുക്കൊരു സന്തോഷം കിട്ടിയാൽ മാത്രമേ നമ്മൾ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടുകയുള്ളൂ, ജീവിതത്തിൽ നമുക്ക് വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എക്കോ സൈക്കോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മൾ പഠിച്ചിറങ്ങിയിട്ടുള്ള പല കോളേജുകളുടെയും അതുപോലെ ഉന്നത പദവി നേടിയിട്ടുള്ള കോളേജുകൾ, അതുപോലെ സ്കൂളുകൾ, ഇതൊക്കെ നമ്മൾക്ക് ഒന്ന് അവയൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് അറിയാനായിട്ട് സാധിക്കും. അവരുടെയൊക്കെ ക്യാമ്പസ് ഒത്തിരി ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണിത്? അവിടെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ ആ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ ഇടപെടുന്ന സാഹചര്യങ്ങൾ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സുകൊണ്ട് ഒരു സന്തോഷം തോന്നണം. ചുറ്റുപാടുകൾ മാത്രമല്ല, നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മളുടെ ടീച്ചേഴ്സ്, ഇവരിൽ നിന്നൊക്കെ നമുക്ക് സ്നേഹവും അംഗീകാരവും ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി ഡെവലപ്പ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള തിയോഡർ റൊസാക്ക് ഇങ്ങനെയൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ മെൻ്റലി ഡിസോർഡർ, അതായത് മെൻ്റൽ പേഷ്യൻസിനൊക്കെ ചികിത്സിക്കുന്ന ചില ഹോസ്പിറ്റലുകൾ, അവിടെയൊക്കെ നമുക്ക് പോയി നോക്കിയറിയാം ചില ഹോസ്പിറ്റലുകളുടെയൊക്കെ ചുറ്റുപാടുകളൊക്കെ ഒത്തിരി പ്രകൃതി, അതായത് പ്രകൃതി സുന്ദരമാക്കാനായിട്ട് ഒത്തിരിയേറെ അവർ ശ്രമിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കണ്ടാനറിയാം. കാരണം ഈ പേഷ്യൻസ് ഇടപെടുന്ന സാഹചര്യങ്ങൾ, അവർ കാണുന്ന ചുറ്റുപാടുകൾ ഒത്തിരി അവർക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നതാണെങ്കിൽ മാത്രമേ അവരുടെ കുറച്ചുകൂടിയൊക്കെ അവരുടെ മനസ്സിന് അവരനുഭവിക്കുന്ന മാനസിക അസ്വസ്ഥതയ്ക്കൊക്കെ അവർക്കൊരു കുറവ് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഹോസ്പിറ്റലുകളുടെയൊക്കെ അന്തരീക്ഷം അങ്ങനെയാക്കി തീർത്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, എക്കോ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊക്കെയാണ്, അതായത് ഷിഫ്റ്റിംഗ് എൻവയോൺമെൻ്റൽ ആക്ഷൻ ഫ്രം ആങ്സൈറ്റി ബ്ലെയിം സ്ട്രെയിൻ. അതായത് നമുക്ക് ഒത്തിരി ടെൻഷൻ കിട്ടുന്ന സാഹചര്യങ്ങൾ, ഒരു വ്യക്തിക്ക് ഒത്തിരി ടെൻഷൻ കിട്ടുന്ന സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, ഒത്തിരി ആങ്സൈറ്റി, ഒത്തിരി സ്ട്രെയിൻ, ഇതൊക്കെ ഉളവാക്കുന്ന സാഹചര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് മാനസികമായിട്ട് സന്തോഷവും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് വിജയവും നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ആൻ ഇൻഡിവിജ്വൽ, എ പേഴ്സൺ മസ്റ്റ് ഗെറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഡിവോഷൻ ആൻഡ് ലവ്. അത് ഡിവോഷൻ ലവ്, അതായത് മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും ഒക്കെ കിട്ടുന്ന ഒരു അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിയെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് മെൻ്റൽ എബിലിറ്റി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് ഒരു മനസ്സിനൊരു സന്തോഷവും അയാളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വിജയവും നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതാണ് എക്കോ സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോട്ട് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാവും. ബാക്കി കാര്യങ്ങൾ, അടുത്ത ടോപ്പിക് ഔട്ട്ഡോർ എഡ്യൂക്കേഷനാണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.